ഗൗരി നിന്റെ ഭാഷ ഒന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല അതാ കരയുന്നത് മോളിങ്ങി പോരെ മോള് കരയല്ലേ മിനിമോക്ക് തങ്കം വേണ്ടി സിംഗപ്പൂരിൽ നിന്ന് അപ്പച്ചനെ കൊടുത്ത് വേണ്ട ചേച്ചി അത് ശരിയാണ് അതിന്റെ ബേബി അങ്ങനെ പറഞ്ഞു സിംഗപ്പൂരിൽ ഇവൾക്കൊരു അപ്പച്ചൻ ഉണ്ടെന്നുള്ള കാര്യം അവളുടെ പിഞ്ചു മനസ്സിൽ ഉണർത്തരുത് അദ്ദേഹം ഇതൊരിക്കലും അംഗീകരിക്കില്ല ചേച്ചി ഇല്ല ബേബി നിന്റെ മിനിമോള് അവളുടെ സ്നേഹം കൊണ്ട് ജോണിക്കുട്ടിയുടെ ഹൃദയം കീഴടക്കും മഞ്ഞു വീഴുന്നതിന്റെ കുഞ്ഞെ കൊണ്ടുവരണം ബേബി എന്താ ടെലഗ്രാം വന്നിരിക്കുന്നു ജോണിക്കുട്ടി മദ്രാസിൽ എത്തിയിരിക്കുന്നെന്ന് നാളെ ഇവിടെ എത്തും ഇതാ എന്താ ബേബി ഒന്നും ചേച്ചി മതി കരഞ്ഞത് നീ ഇപ്പൊ എന്തിനാ കരയുന്നത് ജോണിക്കുട്ടി തിരിച്ചു വരുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ നിന്റെ ഭർത്താവ് മടങ്ങിയെത്തുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ ഞാൻ ഇവിടെ വിട്ട് എങ്ങും പോകുന്നില്ല ഞാനും മിനിയും ഇവിടെ തന്നെ താമസിച്ചോളാം നീ ഒരു വില കൂടിയ രത്നമാണ് ചേച്ചിക്ക് പക്ഷേ പണയം മെച്ചറൽ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ചേച്ചി അദ്ദേഹം എന്റെ മകള് കൊല്ലുമോ എന്ന് ഇല്ല അതിനെ തങ്കമിച്ചു ഉറപ്പുവരുന്നു അദ്ദേഹം ഇവിടെ അംഗീകരിക്കില്ല ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തകരരുത് തളരരുത് എന്ന് വേദന കൊണ്ട് തകരുകയായിരുന്നെങ്കിൽ നിന്റെ തങ്കമ്മച്ചേച്ചി ഇന്നുണ്ടായിരിക്കില്ല ദേവി ജീവിതത്തിന്റെ കയ്പുനീര് വേണ്ടതിലേറെ കുടിച്ചവളാണ് ഞാൻ ദാരിദ്ര്യത്തിന്റെ കൂത്തരങ്ങായ വീട് അതിൽ അഞ്ച് കുഞ്ഞുങ്ങൾ മൂത്തവളാണ് ഞാൻ കടം കൊണ്ട് പൊറുതിമുട്ടി എന്റെ അപ്പച്ചൻ തൂങ്ങി മരിച്ചു മക്കളെ പോറ്റാൻ വേണ്ടി ആരോഗ്യമില്ലാത്ത എന്റെ അമ്മ ദേഹം വിറ്റു ആ ചുറ്റുപാടിലും ഞാൻ പഠിച്ച് സിക്സ്ത് പാസായി പാടുപെട്ട് ഒരു നേഴ്സിംഗ് ജോലി നേടിയെടുത്തു പരിശീലന കാലത്താണ് എന്റെ ആദ്യത്തെ വീഴ്ച പ്രേമത്തിന്റെ പേരിൽ വിവാഹ വാഗ്ദാനത്തിന്റെ തണലിൽ ഒരു ഡോക്ടർ എന്റെ സ്ത്രീത്വം കവർന്നെടുത്തു ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ നിർവികാരനായി ആ മനുഷ്യൻ പറഞ്ഞു ഡോണ്ട് വെറി വി വിൽ ഗെറ്റ് ടു ഡോ ഇറ്റ് അതാണ് ബേബി പുരുഷൻ
അവനെപ്പോഴും തടിതപ്പു. മുറയിൽ നഷ്ടപ്പെട്ടതിനെ എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്റെ ധീരകാമുകന്റെ ഉപദേശം സ്വീകരിച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു. എന്റെ കുടുംബം വഴിയാധാരമാകുമെന്ന് മനസ്സിലായപ്പോൾ ധൈര്യത്തോടെ എന്റെ മാംസം വിൽപ്പനയ്ക്ക് വെച്ചു. ബേബി, എന്റെ അധപതനത്തിന്റെ പാത വളരെ ദീർഘമാണ്. അതിൽ ധാരാളം മൃഗങ്ങളെയും വളരെ കുറച്ച് മനുഷ്യരെയും ഞാൻ കണ്ടു. ഞാൻ കണ്ട അപൂർവം ചില മനുഷ്യരിൽ ഒരാളാണ് നിന്റെ ഭർത്താവ്. അദ്ദേഹമാണ് എനിക്കിവിടെ ജോലി വാങ്ങിത്തന്നത്. തെറ്റിദ്ധരിക്കണ്ട, ഞാനും ജോണിക്കുട്ടിയും തമ്മിൽ അവിശുദ്ധ ബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല. ജോണിക്കുട്ടി ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം നിന്റെ മകളെ സ്വന്തം മകളെപ്പോലെ കരുതിക്കൊള്ളു. ധൈര്യമായിട്ടിരിക്കൂ, കിടന്നറങ്ങും. ഇതാണ് ആ പാപത്തിന്റെ കനി അല്ലേ? അല്ല, ഇതാണ് പുണ്യത്തിന്റെ കാണിക്ക. ആ കാറിൽ കയറി ഇരുന്നൂടെ, തങ്കം വന്നകത്തേക്ക് വരും. തങ്കമ്മേ, എന്റെ നന്ദി പറയാനാണ് ഞാൻ തങ്കമ്മയെ വിളിച്ചത്. ഇത് പ്രതിഫലമായി കണക്കാക്കരുത്, എങ്കിലും തൽക്കാലം ഇരിക്കട്ടെ. ജോണിക്കുട്ടി, ഈ തങ്കമ്മ നായ എല്ലിൻ കഷ്ണത്തെ എന്ന പോലെ കറൻസിയെ അള്ളിപ്പിടിച്ചിരുന്നവളാണ്. പക്ഷേ ജോണിക്കുട്ടിയുടെ പണവും നന്ദിയും ഒന്നും എനിക്ക് വേണ്ട. മിനി എന്ന മാലാഖയെയും ബേബിയെയും ഇത്രയും കാലം എന്റെ കൂടെ കഴിയാൻ അനുവദിച്ചതിന് ഞാനാണ് നന്ദി പറയേണ്ടത്. ജോണിക്കുട്ടി, ഒരു കാര്യം കൂടി. ബേബിയേക്കാൾ നല്ല ഒരു പെൺകുട്ടിയെ എത്ര വർഷം തപസ്സിരുന്നാലും ജോണിക്കുട്ടിക്ക് ഭാര്യയെ കിട്ടുകയില്ല. അവളെ വേദനിപ്പിക്കരുത്, ഇതെന്റെ ഒരു അപേക്ഷയാണ്. ചേച്ചി മണ്ടി, കരയരുത്. ചേച്ചി പറഞ്ഞത് മറക്കരുത്, തളരരുത്, തകരരുത്. മിനിമോള് തങ്കമ്മേന്റെ മറക്കുമോ? അങ്ങനെ വീണ്ടും നമ്മൾ തനിച്ചായി. എന്റെ മോളെ ഇങ്ങോട്ട് കാട്ടടി. പൊന്നുമോള് വല്യമ്മച്ചി അറിയോ? ഇങ്ങിതാ ഞാൻ എന്റെ മോക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ. നിങ്ങൾ ചുമ്മാ ഇരി, അവള് വരില്ല. നാത്തൂനോട് ഞാൻ മിണ്ടരുതെന്ന് വിചാരിച്ചിരുന്നതാ. അതെന്താ കൊക്കു, എത്ര എഴുത്താ ഞാൻ അയച്ചത്, ഒരു മറുപടി അയച്ചോ?
മിനിമോളുടെ ഫോട്ടോ എങ്കിലും അയക്കണമെന്ന് എഴുതി അയച്ചോ. ആ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പിന്നെയാകട്ടെ, സാരിയൊക്കെ മാറ്റിയേച്ചു വാ. മോളെ എന്റെ പ്രാണപ്രേസി, എന്റെ ജീവിതത്തിൽ ഇനി ശരിയുണ്ടോ തെറ്റുണ്ടോ? എന്റെ ഏത് തെറ്റുകൊണ്ടാണ് നീ എന്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചത്? ഏത് തെറ്റുകൊണ്ടാണ് ആ കിടക്കുന്ന ശബ്ദപ്രാണി എന്റെ ജീവിതത്തിലേക്ക് കയറിയത്? എനിക്കിനി തെറ്റില്ല, ശരിയില്ല, ജീവിതം ഇവൻ മാത്രം മതി. എന്നെ കൊന്നോളൂ, എന്നെ കൊന്നോളൂ, ദൈവത്തോർത്ത് ഇതൊന്നും നിർത്തും. നയാ പൈസയ്ക്ക് പോലും വിലയില്ലാത്ത നിന്റെ പ്രാണൻ ആർക്ക് വേണ്ടിയോ? അയ്യോ വേണ്ട.